ഇടുക്കി ചൊക്രമുടിയിലെ കയ്യേറ്റത്തിനെതിരെ ചൊക്രമുടി മലസംരക്ഷണ സമിതി രൂപീകരിച്ച് പ്രതിഷേധവുമായി നാട്ടുകാർ. കയ്യേറ്റവും അനധികൃത നിർമ്മാണവും മാത്രമല്ല പട്ടയവും വ്യാജമാണെന്ന ആരോപണമാണ് ഉയരുന്നത്. ചൊക്രമുടിയിൽ നിന്ന് സന്ദീപ് രാജാക്കാട് നമുക്കൊപ്പം ചേരുകയാണ്. സന്ദീപ്, അതീവ പരിസ്ഥിതി മേഖലയിലെ കയ്യേറ്റമാണ്, അതിനെതിരെയാണ് നാട്ടുകാർ തന്നെ സംഘടിച്ചിരിക്കുന്നത്. നാട്ടുകാർക്ക് പറയാനുള്ളത് എന്താണ്? അധികൃതർ എന്തുകൊണ്ടാണ് അത് കേൾക്കാതെ ഇതുവരെ നിൽക്കുന്നത്? ചൊക്രമുടി മലനിരകൾ ഏറ്റവും പരിസ്ഥിതി ദുർബലമായ ഒരു പ്രദേശമാണ്. വളരെ പരിസ്ഥിതി പ്രാധാന്യത്തോടുകൂടി സംരക്ഷിക്കപ്പെടണം എന്നൊരാവശ്യമാണ് ഇവിടെ ഉയരുന്നത്. അതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ചൊക്രമുടി മലനിരയിൽ അനധികൃതമായി നടത്തിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ താഴെയുള്ള ആളുകളെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തിയിരിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇത്തരത്തിലൊരു കുളം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനുമൊക്കെ സാധ്യതയുള്ള, ഇല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ്. മുമ്പ് മണ്ണിടിച്ചിൽ വലിയ തോതിൽ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ആ മണ്ണിടിച്ചിൽ ബാധിച്ചിട്ടുള്ള ബൈസൺവാലി പഞ്ചായത്തിലെ നിരവധിയായിട്ടുള്ള ആളുകളിൽ ആശങ്ക ഉയരുകയും അവർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തിരിക്കുന്നത്. ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടും കയ്യേറ്റം നടത്തിയിട്ടുണ്ട്. റവന്യൂ ഭൂമിയാണ്, ഭൂമിയുടെ പട്ടയത്തെ സംബന്ധിച്ചുമെല്ലാം വലിയ രീതിയിലുള്ള ആശങ്കകളും ആരോപണങ്ങളും ഉയർന്നു നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇവിടെ ഈ ചൊക്രമുടി മല സംരക്ഷണ സമിതി എന്ന തരത്തിൽ ഒരു സമിതി ഉണ്ടാവുകയും അവരെല്ലാം തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തിരിക്കുന്നത്. ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കണം, വലിയ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ ഭീതിയിലാണ് തങ്ങൾ കഴിയുന്നത്, അത് നിരവധി തവണ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇവരുടെ ഒരു ആരോപണം, ഇല്ലെങ്കിൽ അവരുടെ ഒരു ആവശ്യം. അതിൽ വിശദമായിട്ടുള്ള അന്വേഷണം വേണം എന്നുള്ളതാണ്. എത്തരത്തിലാണ് ഇപ്പം നിങ്ങളുടെ ഒരു സാഹചര്യം? നിങ്ങൾ വളരെ ഭീതിയിലാണ് എന്ന് പറയുന്നു. ഈ പ്രദേശം എന്ന് പറയുന്നത് വളരെ ദുർബല പ്രദേശമാണ്, റെഡ് സോണിൽ പെട്ടതാണ്. ബൈസൺവാലി വില്ലേജിൽ 1970 1993 റീസർവേ നടന്നിട്ടുള്ളത്. റീസർവേ പ്രകാരം ഇത് റവന്യൂ ഭൂമിയാണ് എന്നുള്ള രീതിയിൽ ഒഴിവാക്കപ്പെട്ടിരുന്ന വസ്തുവാണ്. പിന്നീട് ഇത് ഈ കഴിഞ്ഞ 2023 റവന്യൂ മന്ത്രിയുടെ ഓഫീസിൽ നിന്നും പ്രത്യേക ഓർഡർ പ്രകാരം ഈ വസ്തുവിൽ പട്ടയം സ്ഥാപിച്ചെടുത്തുകൊണ്ട് ഈ രീതിയിലുള്ള കയ്യേറ്റം നടന്നിരിക്കുന്നത്. ഇത് റവന്യൂ ഭൂമിയാണെന്നുള്ളത് 1977 സർവേകൾ തെളിയിക്കുന്നുണ്ട്. എന്തായാലും അത്തരത്തിലാണ് ഈ ഭൂമി പട്ടയം സമ്പാദിച്ചിരിക്കുന്നത് അനധികൃതമായിട്ടാണെന്ന ഗുരുതരമായ ആരോപണമാണ് ഇവിടെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ആ അനധികൃതമായ ഭൂമിയിലാണ് ഇത്തരത്തിൽ അനുമതിയില്ലാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതെന്നാണ് ആരോപിക്കുന്നത്. ഇവിടെ ഇതിൻ്റെ പണി തുടങ്ങിയിട്ട് ഏകദേശം 1 പോവുകയാണ്. ഇവിടെ 100 മരങ്ങൾ വെട്ടി മാറ്റിക്കൊണ്ടും അതുപോലെ പാറ പൊട്ടിച്ചും 100-200 റോഡ്, പുതിയ റോഡ് നിർമ്മിച്ച് ടാറിയുകയും കുളങ്ങൾ നിർമ്മിക്കുകയും അതുപോലെ തന്നെ മണ്ണ് ധാരാളമായിട്ട് ഇളക്കി വലിയ തോതിൽ ഇളക്കുകയും ചെയ്തു. ഇവിടെ താഴെ എസ് ടി കോളനിയും അതുപോലെ 100 വീടുകളിലുള്ള എസ് ടി കോളനിയും 100-300 മറ്റ് ജനഭാവം താമസിക്കുന്ന 1000 ആളുകൾക്ക് ജീവന ഭീഷണി ആയതുകൊണ്ട് ഇത് വലിയ തോതിലുള്ള ഭീഷണി നിലനിൽക്കുകയാണ്. അതുപോലെ തന്നെ ക്യാപ് റോഡിൽ ഇതിനു മുമ്പ് രണ്ടു മൂന്ന് തവണ ഉരുൾപൊട്ടലുണ്ടാവുകയും ജെ സി യു ഉൾപ്പെടെ മണ്ണടി ഒരാൾ ഇതുവരെ എടുക്കാനും കഴിഞ്ഞിട്ടില്ല. അത്തരത്തിലാണ്. എന്തായിരുന്നാലും നിരവധി തവണയുള്ള മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഒക്കെ നേരിടേണ്ടി വന്നിട്ടുള്ളതിൻ്റെ ഒരു ഭീതിയാണ് ഇവരിലുള്ളത്. ഇവിടെ ഒരു ആദിവാസി കുടിയുണ്ട്, അതിൻ്റെ കാണിയാണ് നമ്മൾക്കൊപ്പം ഉള്ളത്. എങ്ങനെ ഞാൻ സാറേ പേടിച്ചാ കളിഞ്ഞ ഞാൻ ഞങ്ങളുമായിട്ടിപ്പോ ഞാൻ പേടിച്ചാണ് അവർ കഴിയുന്നത് എന്ന് പറയുന്നു. സന്ദീപ് രാജക്കാടാണ് അവരോട് സംസാരിക്കുന്നത്.